ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പലരും പഴയ വാഷിംഗ് മെഷീൻ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ പഴയ വാഷിംഗ് മെഷീൻ തുച്ഛമായ വിലയ്ക്ക് എക്സ്ചേഞ്ച് ചെയ്യാനാണ് പറയും. അതിൻ്റെ മെയിൻ കാരണം ഇത് സ്ഥലം മുടക്കി വീട്ടിൽ കിടക്കണ്ടല്ലോ എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ പല കേസുകളിലും ഈ മോട്ടറുകൾ കേടുവന്നിട്ടുണ്ടാകില്ല. ഈ രണ്ട് ടൈപ്പ് മോട്ടറുകൾ കൊണ്ട് പല ആപ്ലിക്കേഷനുകളും ഉണ്ട്. നമുക്കത് ഉപയോഗിച്ച് ചില വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. എൻ്റെ വീട്ടിൽ 5 കൊല്ലം മുമ്പ്, അതായത് നമ്മുടെ മഹാപ്രളയത്തിന് മുമ്പ്, ഇതുപോലെ പഴയ ഒരു മോട്ടർ കൊണ്ട് തേങ്ങ ചിരണ മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കത് കുറച്ച് കഴിഞ്ഞ് ലേറ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ ഇല്ലാത്ത കൊണ്ട് ഞാൻ ഇതിൻ്റെ നിർമ്മാണം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. പക്ഷേ അതിപ്പോഴും വർക്കിംഗ് ആണ്. കാരണം ഞങ്ങൾക്ക് ചെറിയ ഒരു കാറ്ററിംഗ് പരിപാടി ഉള്ളതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു ഉപകരണം തന്നെയാണ്. അതുപോലെ ഇന്ന് ഈ മോട്ടർ കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കത്തി വെട്ടിരുത്തിയൊക്കെ മൂർച്ചയാക്കുന്ന ഒരു ഉപകരണമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വലിയ ടെക്നിക്കൽ നോളജൊന്നും ഇതിന് ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു കാറ്ററിംഗ് സംരംഭം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹോട്ടൽ നടത്തുന്നവരാണെങ്കിലോ, അല്ലെങ്കിൽ വീട്ടാവശ്യത്തിനോ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഉപകരണം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് വാഷിംഗ് മെഷീൻ്റെ ഡ്രയർ മോട്ടറാണ്, അതായത് സ്പിൻ മോട്ടർ. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു ബ്രേക്ക് സിസ്റ്റം ഒക്കെ ഉണ്ട്. നമുക്ക് തൽക്കാലം അതൊന്നും ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് ഊരി മാറ്റാവുന്നതാണ്. കണക്ഷൻ ചെയ്യാനായിട്ട് 3 വയറാണുള്ളത്. ഒരു കപ്പാസിറ്റർ വഴി മാത്രമേ ഈ മോട്ടോർ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇപ്പോൾ ലഭ്യമല്ല, കാരണം അത് കാലപ്പഴക്കം കൊണ്ട് മാഞ്ഞു പോയിട്ടുണ്ട്. സ്പിൻ മോട്ടറിന് ബ്രേക്ക് സിസ്റ്റം വരാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ ആ ഡോറ് തുറക്കുമ്പോൾ, അതായത് ഡ്രയറിൻ്റെ ഡോറ് തുറക്കുമ്പോൾ ഈ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ആ മോട്ടർ നിൽക്കുകയാണ് പതിവ്. കാരണം അത്രയ്ക്ക് സ്പീഡിലായിരിക്കുമല്ലോ ഡ്രയർ മോട്ടർ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് ഈ ബ്രേക്ക് സിസ്റ്റം. പക്ഷേ നമുക്ക് ഈ ആപ്ലിക്കേഷന് നമുക്ക് ഈ ബ്രേക്ക് സിസ്റ്റം ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കത് ഊരി മാറ്റാവുന്നതാണ്. കത്തി വെട്ടുകത്തിയൊക്കെ മൂർച്ചയാക്കാനായിട്ട് ഇതുപോലൊരു ഗ്രൈൻഡിംഗ് മില്ല് സംഘടിപ്പിക്കുക. മാർക്കറ്റിൽ ഇതിന് ഏകദേശം 35 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം നമ്മൾ മേടിച്ച് കയ്യിൽ വയ്ക്കുക. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുടെ ഒരു മില്ല് തന്നെയാണ്. ഇത് എത്ര നേരം ലാസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ല, എങ്കിലും നമുക്ക് നോക്കാം. അടുത്തായി നമുക്ക് നല്ല നട്ടും ബോൾട്ടും വേണം. ഇവിടെ വാങ്ങിയിരിക്കുന്നത് TVSൻ്റെ ഹൈ ക്വാളിറ്റി നട്ടും ബോൾട്ടാണ്. ഗ്രൈൻഡിംഗ് വീലിൻ്റെ ഹോളിൻ്റെ സൈസ് അനുസരിച്ച് വാങ്ങണം. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഈ ബ്രേക്കിംഗ് സിസ്റ്റം ആവശ്യമില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കത് ഊരി മാറ്റാവുന്നതാണ്. പിന്നെ ഇതൊന്നും എൻ്റെ ഐഡിയ അല്ല, എൻ്റെ പിതാവിൻ്റെ ഐഡിയ ആണ്. പുള്ളിക്കാരനാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മളിത് വീഡിയോ എടുക്കുക, പോസ്റ്റ് ചെയ്യുക മാത്രം ഉള്ളൂ. ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അതിൻ്റെ ബ്രേക്ക് സിസ്റ്റം ഇതേപോലെ ഊരി മാറ്റാം. പിന്നെ അതുപോലെ തന്നെ ആ ഒരു പ്രൊട്ടക്റ്റീവ് കേസ്, അത് നമുക്ക് ആവശ്യമില്ല. ആ 3 സ്ക്രൂ അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മോട്ടറ് മാത്രമായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ മോട്ടറ് മാത്രമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മോട്ടറ്, 3 വയറ്. സിമ്പിളാണ് ഇത് ഫിറ്റ് ചെയ്യാൻ. വലിയ ടെക്നിക്കൽ നോളജൊന്നും നമുക്കിതിന് ആവശ്യമില്ല. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു സ്കൂൾ കുട്ടിക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്. ഈ സൈസിലുള്ള അലങ്കിയും വേണം കേട്ടോ. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അലങ്കി ബോൾട്ടാണ്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അലങ്കി നമ്മൾ ഉപയോഗിക്കുന്നത്. ആ സ്ഥാനത്ത് ഒരു സാധാ ബോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ കണ്ടില്ലേ, നമുക്കത് ടൈറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിന് പകരം നമ്മൾ ഒരു അലങ്കി ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം എളുപ്പത്തിൽ നടക്കുന്നതാണ്. എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ അലങ്കി വെച്ച് നമുക്ക് ടൈറ്റാക്കാൻ സാധിക്കും. മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ ഇത് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ അലങ്കി വെച്ച് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ വാങ്ങിയ ബോൾട്ടിൻ്റെ ഹെഡ്, അത് നമ്മൾ ഇതുപോലെ ഹാക്സോ ബ്ലേഡ് വെച്ചോ ഒരു കട്ടർ വെച്ചോ അങ്ങ് കട്ട് ചെയ്ത് കളയുക. അതിൻ്റെ ആവശ്യം നമുക്കില്ല. എന്നിട്ട് ഇതുപോലെ നേരത്തെ കാണിച്ച ആ പീസിൻ്റെ അകത്തോട്ട് ഇതുപോലെ കയറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ടൊരു ബോൾട്ട് വെച്ച് അത് ടൈറ്റ് ചെയ്യുക. ആ ഗ്രൈൻഡിംഗ് വീൽ ടൈറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെറ്റപ്പ് ചെയ്യുന്നത്. നമുക്ക് ഈ ബോൾട്ട് വെച്ച് നന്നായിട്ടത് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. നമ്മൾ നേരത്തെ നട്ടും ബോൾട്ടും കാണിച്ചപ്പോൾ 2 നട്ട് അതിലുണ്ടായിരുന്നു. അതിൽ ആദ്യം ഒരെണ്ണം അതിൻ്റെ അകത്തോട്ട് നമ്മൾ ടൈറ്റാക്കിയിടണം, എന്നാലേ ഇത് സിറ്റിംഗ് ആവുള്ളൂ. കറക്റ്റായിട്ട് സിറ്റിംഗ് ആവാൻ വേണ്ടിയിട്ടാണ് 2 നട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. ഇനി എളുപ്പത്തിൽ ഇത് ഒരു സ്പാനർ വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ മെക്കാനിസം എല്ലാം കൂടിയിട്ട് ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റിലോട്ട് നമ്മൾ പതുക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് അലങ്കി വെച്ച് ടൈറ്റ് ചെയ്യുക.
അത് ഇറങ്ങാൻ കുറച്ച് പ്രയാസമുള്ളതുകൊണ്ട് ഇതുപോലെ ചുറ്റി കൊണ്ടൊന്ന് തട്ടി തട്ടി ഇറക്കി നമുക്കത് സെറ്റാക്കി വെക്കാവുന്നതാണ്. അങ്ങനെ സെറ്റായിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ കറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മോട്ടറിൻ്റെ കണക്ഷൻ കൊടുത്താൽ മാത്രം മതിയാവും. ഒന്നും കൂടി അലങ്കി വെച്ച് നമ്മളൊന്ന് ടൈറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തേങ്ങ ചരവണ മെഷീൻ. കഴിഞ്ഞ തവണ ഒരു 5 കൊല്ലം മുമ്പ് ഇതുപോലത്തെ ഒരു വാഷിംഗ് മെഷീൻ്റെ മോട്ടറ് കിട്ടിയപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു അപ്ലിക്കേഷനാണ് ഇത്. ഇതിപ്പോഴും നല്ല വർക്കിംഗ് ആണ്. ഇപ്പോഴും വീട്ടിൽ തേങ്ങ ചരവാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ മെഷീൻ തന്നെയാണ്. ഈ മെഷീൻ്റെ കാലിലാണ് നമ്മളിപ്പോൾ പുതിയ ഉണ്ടാക്കിയ ഈ കത്തി മുറിച്ചേക്കണ മെഷീൻ നമ്മൾ മൗണ്ട് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ട് 3-4 സ്ക്രൂ ഉപയോഗിച്ച് അതിൻ്റെ കാല് മരമാണ് കാല്, അതിൻ്റെ കാലുമേ തന്നെ നമ്മൾ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കപ്പാസിറ്റർ ജസ്റ്റ് കാലുമേ നമ്മൾ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു താൽക്കാലിക സെറ്റപ്പ് ആയതുകൊണ്ട് ഇപ്പോൾ മോട്ടോർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. നമുക്ക് ഈ കറങ്ങുന്നതിൻ്റെ ഓപ്പോസിറ്റ് വേണം കറങ്ങാനായിട്ട്, എന്നാലേ കത്തി മുറിച്ചേക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് വയറിങ്ങിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് ഓക്കെ ആവുന്നതാണ്. അങ്ങനെ നമ്മുടെ മെഷീൻ വിജയകരമായെങ്കിലും അത്രയ്ക്ക് എഫിഷ്യൻ്റ് അല്ല. അപ്പോൾ നമുക്ക് എഫിഷ്യൻ്റ് ആക്കാനായിട്ട് ഈ വീല് ഒന്ന് മാറ്റേണ്ടതുണ്ട്. കാരണം ഈ വീല് വർക്കിംഗ് ആണ്, അത് അത്യാവശ്യം കത്തിയും വെട്ടുകത്തിയൊക്കെ നമ്മൾ മൂർച്ചാക്കി. എങ്കിലും കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ്മെൻറ്റിന്, കുറച്ചും കൂടി ഒരു എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട്, കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വീലിൽ ഒരു ചെറിയ മാറ്റം വരുത്താവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ വീൽ അങ്ങോട്ട് മാറ്റാം. കടകളിൽ ഇതേപോലത്തെ നല്ല വീല് കിട്ടും. ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല, പക്ഷേ എങ്കിലും കുറച്ചും കൂടിയും എഫിഷ്യൻ്റായിട്ട് തോന്നിയത് ഇതാണ്. നല്ല പോലെ മുറിച്ചാവുന്നുണ്ട്, കുറേ നാൾ ഇത് ഈട് നിൽക്കുകയും ചെയ്യും. ഏകദേശം 120 രൂപയാണ് ഇതിന് വില. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. ഈ നട്ട് 2 ഊരിയിട്ട് ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇത് നല്ല എഫിഷ്യൻ്റായിട്ട് ഇറങ്ങും, വോബ്ലിങ്ങും കുറവാണ്. നേരത്തെ കാണിച്ച വീലിൽ വോബ്ലിംഗ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കിത് കറങ്ങുമ്പോൾ വോബ്ലിംഗ് തോന്നുമെങ്കിലും അത് ക്യാമറയുടെ പ്രശ്നമാണ്. നേരിട്ട് കാണുമ്പോൾ വോബ്ലിംഗ് ഒന്നും ഇല്ലാന്ന് എളുപ്പത്തിൽ കത്തിമുറിച്ചാക്കാവുന്നതാണ്.